ബാറ്റൺ ആണ്. ഡിസൈൻ എ കോളം വിത്ത് ടു ചാനൽസ് ബാക്ക് ടു ലെങ്ത് 10 meters to carry an axial factor load of 1400 kilonewton. The column may be assumed to have restraint in position but not in direction at the both ends. കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലത്തെ സെയിം പ്രോബ്ലം ആണ്, വ്യത്യാസം വേറൊന്നുമില്ല. അവിടെ ലേസ്ഡ് ആണെങ്കിൽ ഇവിടെ ബാറ്റൺ ആണെന്നേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ സ്റ്റെപ്സ് പോലെ തന്നെയാണ് ഡിസൈൻ ഓഫ് കോളം ഒക്കെ ചെയ്യേണ്ടത്. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് ഗിവൺ ഡേറ്റ് എഴുതുക, ദെൻ കോളം ഡിസൈൻ ചെയ്യുക. കോളം ഡിസൈൻ ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്സിലൊന്നും ഒരു ചേഞ്ചും ഇല്ല. ഫസ്റ്റ് എഫ് സി ഡി കാൽക്കുലേറ്റ് ചെയ്യുക. ചാനൽ സെക്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ 90 to 200 ഇടയിലുള്ള ഒരു വാല്യൂ അസ്യൂം ചെയ്യുക. എഫ് സി ഡി കിട്ടിക്കഴിഞ്ഞാൽ പി നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. അങ്ങനെ നമുക്ക് എ ഇ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സെക്ഷൻ്റെ ഫുൾ ഏരിയ ആണ് കിട്ടുന്നത്. അതിൽ നിന്ന് ഒരു ചാനലിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ നമുക്ക് കിട്ടുന്ന ഏരിയ വെച്ചിട്ട് ഒരു സെക്ഷൻസ് സ്റ്റീൽ ടേബിളിൽ നിന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് എഴുതുക. അതിനുശേഷം നോർമലി ചെയ്യുന്ന പോലെ തന്നെ ബക്ലിംഗ് ഗ്ലാസ് കാൽക്കുലേറ്റ് ചെയ്യുക. ചാനൽ സെക്ഷനാണ്, അതുകൊണ്ട് ബക്ലിംഗ് ഗ്ലാസ് നമ്മൾ സി ആണ് എപ്പോഴും എടുക്കുന്നത്. ദെൻ സ്ലെൻഡർനെസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. സ്ലെൻഡർനെസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ സെയിം ഇക്വേഷൻസ് തന്നെയാണ്. ലാംഡ ഇസ് ഈക്വൽ ടു കെ എൽ ബൈ ഗാമ മിനിമം. അവിടെ നിന്ന് കിട്ടുന്ന ലാംഡ നമുക്ക് ആദ്യം ചാനൽസ് നമ്മുടെ ലേസ്റ്റ് സെക്ഷനിൽ ചെയ്ത് സെയിം ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഇനി ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോ ഓഫ് ലേസ്റ്റ് കോളം ചെയ്തപ്പോൾ മോഡിഫിക്കേഷൻ ഫാക്ടർ വാല്യൂ 1.05 ആണ് എടുത്തത്. ബാറ്റൺ ചെയ്യുന്ന സമയത്ത് 1.1 × λ ആണ് ചെയ്യേണ്ടത്. അവിടെയാണ് ഒരു ചേഞ്ച് വരുന്നത്. അപ്പോൾ 1.1 × λ ചെയ്യുക, അപ്പോഴത്തേക്കും നമുക്ക് ബാറ്റൺ കോളത്തിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ കിട്ടും. ദെൻ അഗൈൻ കാൽക്കുലേറ്റ് എഫ് സി ഡി. എഫ് സി ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ വേറൊന്നുമില്ല, ലാംഡയുടെ വാല്യൂ യൂസ് ചെയ്തിട്ട് ആ ടേബിൾ ബക്ലിംഗ് ഗ്ലാസിൻ്റെ ടേബിളിൽ ബക്ലിംഗ് ഗ്ലാസ് സി ആണെന്ന് പറഞ്ഞു ആ ടേബിൾ നോക്കിയിട്ട് നമ്മുടെ ഏതിൻ്റെയൊക്കെ ഇടയിലാണ് 80.52 വരുന്നത് നോക്കുക. ദെൻ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഫ് സി ഡി കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന എഫ് സി ഡിയുടെ വാല്യൂ 135.22 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. എഫ് സി ഡി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിനി അടുത്ത് എന്ന് പറഞ്ഞാൽ ലോഡ് കാൽക്കുലേഷൻ ആണ്. എന്ന് വെച്ചാൽ കോളത്തിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓർ ആക്ച്വൽ ലോഡ്. പി എസ് ഇക്വൽ ടു എഇ ഇൻറ്റു എഫ് സി ഡി, അല്ലെങ്കിൽ എഇ അറിയാം എഫ് സി ഡി അറിയാം, നമുക്ക് പി കിട്ടും. ഇനി കിട്ടുന്ന പി സേഫ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഫാക്ടേഡ് ലോഡ് തന്നിട്ടുണ്ട്. ആ ഫാക്ടേഡ് ലോഡിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ നമ്മുടെ ഡിസൈൻ സേഫ് ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് സ്പേസിംഗ് ബിറ്റ്വീൻ ചാനൽ സെക്ഷൻ. ആ സ്റ്റെപ്പിന് ഒരു ചേഞ്ചസും ഇല്ല. നമ്മൾ നേരത്തെ ചാനൽ സെക്ഷൻ എങ്ങനെ ചെയ്തു അതുപോലെ തന്നെയാണ്. ആദ്യം ഫിഗർ വരയ്ക്കാം. ഇസഡ് ഇസഡ് ആക്സിസ് എന്ന് പറയുമ്പോൾ സ്റ്റീൽ ടേബിളിൽ നിന്ന് തന്നെ, കാരണം നമ്മുടെ സെക്ഷൻ്റെ എടുത്താലും ഒരു ചാനലിൻ്റെ എടുത്താലും സെയിം ആയിട്ടാണ് ഇസഡ് ഇസഡ് ആക്സിസ് വരുന്നത്. വൈ വൈ എന്ന് പറയുമ്പം ഡിഫറെൻ്റ് ആണ്, കാരണം ഒരു സെക്ഷൻ എടുത്താൽ നമുക്ക് വൈ ഡാഷ് വൈ ഡാഷ് എന്ന് പറയുന്ന സെക്ഷനും, ഫുൾ സെക്ഷൻ എടുത്താൽ വൈ വൈ ഈ ഒരു ആക്സിസിലും ആണ്, ഈ ഒരു പൊസിഷനിലും ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വൈയുടെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് കോഡ് ബുക്കിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫുൾ വേറെ ഒരു ചേഞ്ചസും ഇല്ല. ഈ സ്റ്റെപ്പ് അതുപോലെ തന്നെയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലോട്ട് പോകാം. ഡൈമെൻഷൻ ഓഫ് ബാറ്റൺ. ബാറ്റൻ്റെ ഡൈമെൻഷൻ ആണ് ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന സ്റ്റെപ്പ്. ബാറ്റൻ്റെ ഡൈമെൻഷനിൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ബാറ്റൺ ആണ്. ലെങ്ത് ഓഫ് ബാറ്റൺ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല എസ് ഇസ് ഇക്വൽ ടു ഡി പ്ലസ് 2g. അതിൽ നമുക്ക് ഡി ഓൾറെഡി ഇപ്പോൾ കണ്ടുപിടിച്ചു, ഡി 220. ജി എന്ന് പറയുന്നത് ഗേജ് ഡിസ്റ്റൻസ് ആണ്, 60 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തെടുക്കുന്നു. സോൾവ് ചെയ്യുന്ന സമയത്ത് 340 കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പേസിംഗ് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ബാറ്റൻ്റെ സ്പേസിംഗ് നമ്മൾ ലേസിംഗ് ചെയ്ത സമയത്ത് എക്സ്ട്രാ കുറച്ച് സ്റ്റെപ്സ് കൂടെ കൂടുതലുണ്ടായിരുന്നു, പക്ഷേ ബാറ്റണിൽ അങ്ങനെയില്ല. നേരെ സ്പേസിങ്ങിലോട്ടാണ് പോകുന്നത്. പേജ് നമ്പർ 51 സ്പേസിങ്ങിൻ്റെ ഫോർമുലാസ്. ഫോർമുല ബേസ് അല്ല, തിയറി ബേസിലാണ് കിടക്കുന്നത്. അതിൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് കെ എൽ ഗാമ മിനിമം ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 50 ആൻഡ് 0.7 × λ എന്ന് പറയുന്നതും ഇറ്റ്സ് നോട്ട് ഗ്രേറ്റർ ദാൻ ആയിരിക്കണം. ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഈ കണ്ടീഷൻസ് ബേസ് ചെയ്തിട്ട് നമുക്കിവിടെ എല്ല് കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ല് കിട്ടാത്തത് കൊണ്ട് തന്നെ എല്ല് കണ്ടുപിടിക്കണം ഈ കണ്ടീഷൻസ് യൂസ് ചെയ്ത്. ഫസ്റ്റ് കെ എൽ ബൈ ഗാമ മിനിമം മിസിക്വൽറ്റ് ചെയ്യുക. അൺനോൺ ആയിട്ട് നമുക്ക് എന്തുണ്ട്? എല്ലുണ്ട്. എല്ല് അല്ലെങ്കിൽ സി ആയിട്ട് എടുക്കാം. സി ആയിട്ട് എടുത്താലും മതി. അപ്പോൾ സ്പേസിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് സ്പേസിംഗ് ആണ്, ഈ എല്ലെന്ന് പറയുന്നത് സ്പേസിംഗ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അൺനോൺ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൽ നിന്ന് ഇത് സോൾവ് ചെയ്യുമ്പം നമുക്കൊരു ആൻസർ കിട്ടും. സോൾവ് ചെയ്യുന്ന ആൻസർ എന്ന് പറയുന്നത് 1414 ആണ് കിട്ടുന്നത്. കാരണം ഈക്വൽ ടു ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താണ് ഇത് ചെയ്യുന്നത്. അൺനോൺ ആയിട്ടുള്ള ഈ സി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓക്കെ, ആദ്യത്തതിൽ 1414 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. അതിനേക്കാളും ലെസ് ആയിട്ടുള്ളൊരു വാല്യൂ എന്നാണ് അത് മീൻ ചെയ്യുന്നത്. 1414
ലെസ് ആയിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് എടുക്കേണ്ടത്. അടുത്ത വീണ്ടും രണ്ടാമത്തത് വെച്ച് ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ ആൻസർ നമുക്ക് കിട്ടി ഏതാണ്, 0.7 × λ കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് ഒരു ആൻസർ കിട്ടി, 56.364. ഈ 56.34 നമ്മൾ എന്താണ് ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷനായിട്ട് എടുത്തിട്ട് നേരെ എന്ത് കണ്ടുപിടിക്കണം, നമ്മുടെ KL/γ min എന്നുള്ള ഇക്വേഷനിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് സി കാൽക്കുലേറ്റ് ചെയ്യണം. എല്ലാം മാറ്റി സി ആണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സി നമ്മൾ അവിടെ കൊടുത്തു, സി നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് ഈ സി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1595.1012 ആണ്, അതിനേക്കാളും ലെസ് ആയിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് കണ്ടീഷനിലും പറയുന്നത് ഈ രണ്ട് വാല്യൂസിനേക്കാളും ചെറിയ ഒരു വാല്യൂ വേണം അവിടുത്തെ സ്പേസിങ് വരാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ അസ്യൂം ചെയ്യുന്നു ടേക്ക് സി എന്ന് പറയുന്നത് 1200. ഈ 1200 തന്നെ കൊടുക്കണമെന്നില്ല, 1300 കൊടുക്കാം. ഇപ്പം ഞാൻ എടുക്കുന്നത് 1450 ഒരു ചെറിയൊരു വാല്യൂ എടുത്താൽ മതി. ഇപ്പം ഞാൻ എടുക്കുന്നത് 1200 ആണ്. അപ്പോൾ നമുക്ക് സ്പേസിങ്ങും കിട്ടിക്കഴിഞ്ഞു. അടുത്ത സെക്ഷൻ ഡിസൈൻ ഓഫ് ബാറ്റൺ. ബാറ്റൺ ഡിസൈൻ ചെയ്യണം. ബാറ്റൺ ഡിസൈൻസിനാദ്യം നമ്മുടെ പേജ് നമ്പർ 51 നോക്കിയാൽ മതി. ക്ലോസ് 7.7.3. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ട്രാൻസ്ഫോസ് ഷെയർ എന്ന് ഓൾറെഡി പറഞ്ഞു. വി ടി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സെയിം ഇക്വേഷനാണ് ലേസിംഗ് കോളത്തിൻ്റെ 2.5% ഓഫ് ആക്സിയൽ ഫോഴ്സ്. ആക്സിയൽ ഫോഴ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് വി ടി ഡയറക്റ്റ് കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഷിയർ വി ബി. വി ബി കാൽക്കുലേറ്റ് ചെയ്യാനൊരു ഇക്വേഷനുണ്ട്, വി ടി ഇൻറ്റു സി ഡിവൈഡഡ് ബൈ NS. വി ടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം തൊട്ട് മുകളിൽ കണ്ടുപിടിച്ചു 35 kN. അടുത്ത സി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി തൊട്ട് അതിനും മുകളിൽ കണ്ടുപിടിച്ച സാധനമാണ് സ്പേസിങ് എന്ന് പറയുന്നത്. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാരലൽ പ്ലെയിൻസ് ആണ്. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാരലൽ പ്ലെയിൻസ്. ഈ നമ്പർ ഓഫ് പാരലൽ പ്ലെയിൻസ് നമ്മൾ എപ്പോഴും എടുക്കുന്നത് 2 ആയിട്ടാണ്. ഇറ്റ്സ് ഓൾവേസ് ഇൻ 2. ദെൻ എസ്. എസ് എന്ന് പറഞ്ഞാൽ ബാറ്റൻ്റെ ലെങ്ത് ആണ്, ലെങ്ത് ഓഫ് ദി ബാറ്റൺ. നമ്മൾ എസ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഹൊറസോണ്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ബാറ്റൺ. ഇതിൻ്റെ എല്ലാ വാല്യൂസും അറിയാം, അതുകൊണ്ട് തന്നെ ബി ബി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൊമെൻറ്റ് കാൽക്കുലേഷനാണ്. മൊമെൻറ്റ് കാൽക്കുലേഷനും ഇക്വേഷൻസ് വി ടി സി ബൈ 2 എൻ എല്ലാ വാല്യൂസും നോൺ ആണ്, അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റെപ്സ് കാൽക്കുലേഷൻ ഓഫ് തിക്നെസ് ആൻഡ് ഡെപ്ത്. ഡെപ്തും തിക്നെസ്സും കാൽക്കുലേറ്റ് ചെയ്യണം. ഡെപ്തും തിക്നെസ്സും കാൽക്കുലേറ്റ് ചെയ്യണം. അതും നമ്മുടെ പേജ് നമ്പർ 51 ക്ലോസ് 7.7.2.3 നോക്കിയാൽ മതി. അതിൽ ആദ്യം നമുക്ക് തിക്നെസ് നോക്കാം. തിക്നെസ്സിന് രണ്ട് കണ്ടീഷനാണ് പറയുന്നത്, 1/50 × Sനേക്കാളും കുറവായിരിക്കണം, 6.8നേക്കാളും കുറവായിരിക്കണം. ഈ രണ്ട് കണ്ടീഷനും ചെയ്യുക. ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് ഒരു വാല്യൂ എടുക്കുക. ഇനി ആ വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല, തീരെ ലെസ്സാണ് അല്ലെങ്കിൽ തീരെ ഹയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്തൊരു വാല്യൂ കൊടുക്കാം. ഞാനപ്പോൾ 8 mm ആണ് എടുത്തേക്കുന്നത്. നെക്സ്റ്റ്, കാരണം ഈ ഗ്രേറ്റർ ലെസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു ഇൻ ബിറ്റ്വീൻ വാല്യൂ വേണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എഫക്റ്റീവ് ഡെപ്ത് ആണ്. ഡെപ്ത് കണ്ടുപിടിക്കാനെന്ന് പറഞ്ഞാൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. കുറച്ച് കണ്ടീഷൻ അല്ല, രണ്ട് കണ്ടീഷൻ. നോട്ട് ലെസ് ദാൻ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻട്രോയിഡ് ആൻഡ് രണ്ടാമത്തേത് നോട്ട് ലെസ് ദാൻ 2 × വിഡ്ത് ഓഫ് മെമ്പർ. ഈ രണ്ട് കണ്ടീഷനും കണ്ടുപിടിക്കാം. രണ്ട് കണ്ടീഷനും കണ്ടുപിടിച്ചിട്ട് അതിലൊന്ന് ഗ്രേറ്റർ വാല്യൂ വേണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എൻഡ് ബാറ്റേണിൽ ഗ്രേറ്റർ വാല്യൂ സെലക്ട് ചെയ്യണം. ഇത് ഡെപ്തിൻ്റെ കണ്ടീഷനിൽ എൻഡ് ബാറ്റേണിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എൻഡ് ബാറ്റേണിൽ ഡെപ്ത് കണ്ടുപിടിക്കാണ്ട് രണ്ട് കണ്ടീഷൻസാണിത്. ഇനി നേരെ ഇൻ്റർമീഡിയറ്റിലോട്ട്. ഇൻ്റർമീഡിയറ്റ് ബാറ്റേണിൻ്റെ ഡെപ്ത് കണ്ടുപിടിക്കാനാണെങ്കിൽ അവിടെയും ഉണ്ട് രണ്ട് കണ്ടീഷൻ, 3/4 × എൻഡ് ബാറ്റേണിൻ്റെ ഡെപ്ത്. അതല്ല എങ്കിൽ 2 × വിഡ്ത് ഓഫ് ദി മെമ്പർ. ഇത് രണ്ടും ചെയ്യുക. രണ്ടും ചെയ്തിട്ട് അതിലും ഗ്രേറ്റർ വാല്യൂ എടുക്കാം. ഓക്കെ, അപ്പം ഇതാണ് എൻഡ് ബാറ്റണും ഇൻ്റർമീഡിയറ്റ് ബാറ്റണിൻ്റെയും ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ്. അതും പേജ് നമ്പർ 51 ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിനി പിന്നെ ചെയ്യേണ്ട വേറൊന്നുമില്ല, നമ്മുടെ ഡ്രോയിങ് ആണ് വരുന്നത്. ഡ്രോയിങ് എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ ബാറ്റൺ വരുന്നത്. ഇൻ്റർമീഡിയറ്റ് ബാറ്റണും എൻഡ് ബാറ്റൺ അതുപോലെ തന്നെ അവിടുത്തെ സ്പേസിങ്, ഇൻ്റർമീഡിയറ്റിൻ്റെയും എൻഡ് ബാറ്റണിൻ്റെയും കറക്റ്റ് ആ ഒരു എത്രയാണ് എന്നുള്ളത്, ലെങ്ത്, ബ്രെഡ്ത്, തിക്നെസ് അത് കൊടുക്കുക. ബോൾട്ട് നമ്മൾ ഇടയ്ക്ക് അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു 20 എന്നു, അപ്പോൾ അത് കൊടുക്കുക. അതുപോലെ നമ്മളെടുത്ത സെക്ഷൻസ് മാർക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ഡ്രോയിങ് ഫിനിഷ് ആയി. ഇനി അതിനുശേഷമുള്ളത് നോർമലി നേരത്തെ അവിടെ ചെയ്തതുപോലെ തന്നെയാണ്, കണക്ഷൻസ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഡിസൈൻ ഓഫ് കണക്ഷൻ. ഡിസൈൻ ഓഫ് കണക്ഷനിൽ നമുക്ക് ഇവിടെയും എന്ത് തന്നെ എടുക്കാം, സിംഗിൾ ഷെയർ കണക്ഷനാണെന്ന് എടുക്കാം. ദെൻ ഷെയർ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക, ബിയറിംഗ് സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക, ബോൾട്ട് വാല്യൂ, ദെൻ നമ്പർ ഓഫ് ബോൾട്ട്. ഇത്രയും ചെയ്യുക.
ഇനി ഇതെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഡ്രോയിങ് നമ്മൾ നേരത്തെ ഓൾറെഡി വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ബാറ്റന്റെ ഒരു പ്രോബ്ലം കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.